മകൻ സിനിമയിലേക്ക് എത്തിയ സന്ദർഭത്തെപ്പറ്റി വിവരിക്കുന്ന ശ്രീ ജോയിക്ക മാത്യുവിൻ്റെ പിതാവ് മാത്യു കണിയാമ്പറമ്പ്. എന്റെ കൂട്ടുകാരനായിരുന്നു. കൂട്ടുകാരിൽ ഞാൻ പ്രത്യേകിച്ച് പഠനം കഴിഞ്ഞിട്ടുണ്ട്. പിതാക്കളിൽ ഞാൻ 8 വർഷം ജോലി ചെയ്തു. നിങ്ങൾ ഇവിടെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, നമ്മുടെ കൂടെ പിതാവും അബ്രാഹം സാറാ ഇവരി കുളിച്ചിട്ടിരുന്ന നദി എന്ന് പറഞ്ഞ സൈക്കിളിസ് നദിയാണ്. ആ നദിയിൽ ഞാൻ 8 വർഷം കുളിച്ചിട്ടുണ്ട്. അവരെ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ സ്വഭാവസരങ്ങളെ ന്യായമായിട്ട് എന്നെ വിളിക്കുന്ന ഇന്ദിരാഗാന്ധി എന്നായിരുന്നു ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഞാനും പുള്ളി ഒരു സ്നേഹത്തിലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കൂടെ. പിന്നെ എൻ്റെ പട്ടാളത്തിലെ ജീവിതം പറയുകയാണെങ്കിൽ ഞാൻ സമർ സേവ സ്റ്റാർ 1965 അവാർഡ് മേടിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്ന് കാരണിയായിട്ട് പാകിസ്ഥാൻ പേരും കൊടുത്തിട്ടുണ്ട്. നടന്നാണ് ഞാൻ പോയത്. 1965 ശാസ്ത്രി സാറായിരുന്നു ഞങ്ങളുടെ കമാൻഡർ. അദ്ദേഹം ഫലവർഷം നിങ്ങൾ പോയി വിജയിച്ചു വരാം. അങ്ങനെയാണ് ഞാൻ 1965 അവാർഡ് വാങ്ങിയത്. അതിൻ്റെ കുഞ്ഞുണ്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ലോകത്തിൽ അറിയണ ഒരു വ്യക്തികളാണ് അതിനുള്ള പേര്. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. യൂട്യൂബിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര് കാണാം. ചെറിയ മക്കളാണ് തെരേസ ആൻഡ് ആഗ്നസ്. ലോക റെക്കോർഡ് വിന്നേഴ്സാണ് ഈ രണ്ട് മക്കള്. അവർ ലോക രാജ്യങ്ങളുടെ ദേശീയ ഗാനം ആലപിച്ച് വേൾഡ് റെക്കോർഡ് നേടിയ കുട്ടികളാണിവർ. അവരെയൊക്കെ പറ്റി പറയുമ്പോൾ ഈ പിതാവിന് 100 നാക്കാണ് കൊച്ചുമക്കളെ പറ്റി പറയുമ്പോൾ. എവിടെ പോയാലും എന്റെ കയ്യെ പിടിച്ചിട്ട് പോകും. അങ്ങനെയാണ് എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് വേറെ ചാപ്പാടുണ്ടാക്കി തന്നത് മോനാണ്. അങ്ങനെ മാതാപിതാക്കളോടുള്ള ബഹുമാനം വളരെ ആവില്ലമാണ്. അവരെ ആഗ്രഹിക്കുന്നു അമ്മാവില്ല. അത്രേ എനിക്ക് പറയാനാണ്. എന്റെ കുഞ്ഞുമക്കളെല്ലാം വളരെ ഉഷാറോടുകൂടി പഠിച്ചു. എന്റെയും മനസ്സ് നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പ്രിയരെ നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് ഇനി അതിൻ്റെ വിവരണത്തിലേക്ക് ഞാൻ വരുന്നത്. സാധാരണ വിവരണം തന്നിട്ട് അതിൻ്റെ വീഡിയോ ദൃശ്യം തരിക എന്നുള്ളതാണ്. ഇത് ശ്രീ ജോയ് കെ മാത്യു. അദ്ദേഹം ഒരു വിദേശ മലയാളി കൂടിയാണ്. നാട് ചേർത്തലയ്ക്കടുത്ത് തൈക്കാട്ടുശ്ശേരിയാണ് സ്വദേശം. തൻ്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര രംഗം തന്നെയാണ്. അപ്പോൾ ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതായത് ഇന്നേവരെ ആരും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട് ചെയ്തു പോരുന്നത്. നടൻ, എഴുത്തുകാരൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നിങ്ങനെയൊക്കെ നിലകളിൽ ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ലോക റെക്കോർഡ് നേടിയതുമായിട്ടുള്ള ഒരാളാണ് ശ്രീ ജോയ് കെ മാത്യു. അപ്പോൾ ഇന്ന് അദ്ദേഹം
ത്തെക്കുറിച്ചുള്ള ചെറിയ വിവരണം കൂടിയാണ് ഞാൻ നൽകുന്നത്. കണിയാമ്പറമ്പിൽ ശ്രീ ജോയി കെ മാത്യു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റേതായ ചില കാര്യങ്ങളാണ് ഇന്നിവിടെ കുറിക്കുന്നത്. അദ്ദേഹം തൻ്റെ പിതാവിന് നൽകിയ ഒരു സർപ്രൈസ് പിറന്നാൾ സമ്മാനത്തെക്കുറിച്ചുള്ള വിവരണം, അതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തൻ്റെ ചാച്ചന് ഇതേവരെ ആരും നൽകാത്ത ഒരു പിറന്നാൾ സമ്മാനം നൽകണം എന്ന രീതിയിലുള്ള ചിന്തയാണ്, ആ ആഗ്രഹം ഉള്ളിലൊതുക്കി പലതും താൻ പ്ലാൻ ചെയ്തു. അവസാനം ചാച്ചൻ്റെ ബലഹീനത സിനിമയാണെന്ന് അറിയാവുന്ന മകൻ ആ സിനിമ ലൊക്കേഷനിൽ തന്നെയാണ് ചാച്ചന് പിറന്നാൾ ആഘോഷത്തിനുള്ള വേദി ഒരുക്കിയതും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ വെബ് സീരീസായ പാരഡൈസ് ഗോസ്റ്റിൻ്റെ ലൊക്കേഷൻ അത് കൂനമ്മാവിലായിരുന്നു. അപ്പോൾ ആ കൂനമ്മാവിലെ ഫിലിം ലൊക്കേഷനിൽ തന്നെയാണ് അദ്ദേഹത്തിന് പിറന്നാൾ ആഘോഷത്തിനുള്ള വേദി അവിടെയുള്ളവരെല്ലാവരും കൂടി ഒരുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊന്നും ചാച്ചന് അറിയില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ചാച്ചനെ തൻ്റെ കുടുംബ സുഹൃത്തായ ശ്രീമതി ബിബി, അതായത് ശ്രീമതി ബിബി എന്ന് പറയുന്നത് ബി എഡ് കോളേജിലെ പ്രിൻസിപ്പലാണ്, ശ്രീകണ്ഠേശ്വരം. അതുപോലെ തന്നെ ശ്രീ ജോയിസ്, അത് അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്താണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർ, പിന്നെ ശ്രീ ജോയി കെ മാത്യുവിൻ്റെ സിസ്റ്റർ ഫാബി, സിസ്റ്ററായ ഫാബിയ സിസ്റ്റർ പള്ളിപ്പുറം ലെവുക്ക സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് ചാച്ചനെ കൂനമ്മാവ് ആ ഫിലിം ലൊക്കേഷനിലേക്ക് എത്തിച്ചത് എന്നുള്ളത്. അവിടെ എത്തിയപ്പോഴേക്കും ചാച്ചൻ തികച്ചും സർപ്രൈസായി. അവിടെ കണ്ട രംഗം ചാച്ചൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ ഒരു അനുഭൂതി അത് വിവരിക്കാൻ വിവരണത്തിനും അപ്പുറമായിരുന്നു. കുറേ നടീനടന്മാർ, അവിടുത്തെ ടെക്നീഷ്യന്മാർ, ഇവരെല്ലാവരും ഒരുമിച്ചുകൊണ്ടുള്ള ആ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ ഇവിടെ എന്താ നടക്കാൻ പോകുന്നതിന് എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തൊട്ട് പുറകെ മകൻ ചെന്ന് അച്ഛനെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ എന്തോ തനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഫിലിം ലൊക്കേഷൻ വേദിയാക്കിക്കൊണ്ട് ചാച്ചൻ്റെ 84-ാം പിറന്നാൾ മകൻ മുൻകൈയെടുത്ത് സഹപ്രവർത്തകരെ കൂട്ടിക്കൊണ്ട് ഒരുക്കിയ ആ ഒരു വേദി, ആ ഒരു പിതാവിന് നൽകിയ സന്തോഷം എത്രമാത്രമാണ് എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. അതായത് ഇവരച്ഛനും മോനും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂട്ടുകാരെ പോലെയാണ്. എവിടെയായാലും കൊച്ചുകുട്ടികളെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു ചാച്ചൻ, അതുപോലെ മകൻ, ചാച്ചൻ്റെ കയ്യും പിടിച്ച് നടക്കുന്ന മകനും മകൻ്റെ കയ്യും പിടിച്ച് നടക്കുന്ന ചാച്ചനും അതാ നാട്ടിലുള്ളവർക്കെല്ലാവർക്കും തന്നെ പതിവ് കാഴ്ചകളുമാണ്. അപ്പോൾ ഇങ്ങനെ മകനെ മുഖ്യ അതിഥിയായിട്ട് പല വേദികളിലും വിളിക്കുമ്പോൾ ഈ വേദികളിലൊക്കെ കഴിയുന്നതും ഇദ്ദേഹം ചാച്ചനെയും കൂട്ടി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ചാച്ചനും കൂടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. കാരണം ചാച്ചൻ പ്രവർത്തിച്ചു പോന്നിരുന്ന മേഖല പട്ടാളത്തിലായിരുന്നു. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. ചിട്ടയായ ജീവിതം നയിച്ചു പോന്നിരുന്ന, വളരെ ഡിസിപ്ലിനറി ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെ മകനായി ജനിച്ചു എന്ന് തന്നെയാണ് ശ്രീ ജോയി കെ മാത്യുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനം എന്നുള്ളത്. ഇന്ന് ഈ മകൻ ആ അച്ഛന് എന്താ പറയുക, ഒരു താങ്ങായിട്ട്, തണലായിട്ട്, ഒരു ഊന്നുവടിയായിട്ട് ആ ഈ മകൻ അച്ഛന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. തൻ്റെ 84-ാമത്തെ വയസ്സിൽ തനിക്ക് കൂടെ നിന്നുകൊണ്ടൊരു ഊന്നുവടിയായി നിൽക്കുന്ന ഈ മകൻ, അത് നാട്ടുകാർക്കിടയിൽ എവിടെയും അഭിമാനം തന്നെയാണ്. അതായത് മകൻ്റെ കയ്യും പിടിച്ച് നടക്കുന്ന അച്ഛൻ, ആ മകന് വേദി കിട്ടുമ്പോൾ ആ വേദികളിലെല്ലാം അച്ഛനെ കൊണ്ടുപോയിട്ട് ഇന്നത്തെ തലമുറയിലേക്ക് രണ്ട് വാക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന മകൻ, ഇത്തരത്തിൽ വ്യത്യസ്തനായ ഒരു മകനെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്നത്തെ ആധുനിക സമൂഹത്തിലെ അച്ഛന് വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ രക്ഷകർത്താക്കളെയെല്ലാം പ്രായമായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ തള്ളുന്ന കാഴ്ചകളല്ലേ നാം കാണുന്നത്. അപ്പോൾ പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ അനാഥ കേന്ദ്രത്തിലേക്ക് തട്ടുന്ന മക്കൾക്ക് ഇത് തികച്ചും ഒരു മാതൃക തന്നെയല്ലേ? ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള വേറിട്ട കാഴ്ചകൾ നമുക്കിടയിൽ കാണാൻ കഴിയുമോ നിങ്ങൾ പറയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള കമൻറ്റ് എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.